ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെടികളും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടി നിങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചെടിയെ പരിചയപ്പെടുത്തുന്നതോടുകൂടി ഈ ചെടി എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചും ഞാൻ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഈ ജെയ്ഡ് പ്ലാന്റ് എന്ന ചെടിയെക്കുറിച്ച് ഒരിക്കലെങ്കിലും അറിയുകയോ അല്ലെങ്കിൽ അത് നമ്മുടെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കുകയോ ചെയ്യാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ കാണുന്ന ജെയ്ഡ് പ്ലാന്റ്, വളരെ മനോഹരമായ ജെയ്ഡ് പ്ലാന്റ് നമ്മളിൽ വളരെ ചുരുക്കം പേരെ കണ്ടിരിക്കാൻ സാധ്യതയുള്ളൂ. ഈ കേരളത്തിൽ തന്നെ മിക്കവാറും അങ്ങോളം ഇങ്ങോളമുള്ള പല നഴ്സറികളും ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഭംഗിയുള്ളൊരു ചെടി എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. ഇതിന് പേര്, ശരിയായ പേരെന്താണെന്നറിയാമോ? ഇത് ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുമെങ്കിലും പോർട്ടുഡാക്കാരിയ അഫ്ര എന്നാണ് ഈ ചെടിയുടെ പേര്. ഈ ചെടി ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് തന്നെ. ഇത് ബോൺസായി ആയിട്ട് വളർത്തി വലുതാക്കിയിട്ടുള്ള ഒരു ചെടിയാണ്. വലുതാക്കി നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും വളർത്തി ചെറുതാക്കിയൊരു ചെടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചെടി ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗ്രോത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 5-8 വർഷമെങ്കിലും മിനിമം എടുത്തു കാണും. ഇനി ഇതിൻ്റെ ആ പൂക്കൾ നോക്കൂ, ആ ഇലകൾക്ക് മുകളിലായിട്ടും വളരെ ഡാർക്ക് പിങ്കായിട്ടും ലൈറ്റ് പിങ്കായിട്ടും കാണുന്നത് നിറയെ പൂക്കളാണ്. പൂക്കളാണോ? അല്ല, അത് പൂക്കളല്ല, അത് ആ ചെടിയുടെ ഇലകൾ തന്നെയാണ്. അതായത് ഈ വെറൈറ്റിയിൽപ്പെടുന്ന ചെടി അതിൻ്റെ തളിര് ഇലകൾ വരുന്ന സമയത്ത് വളരെ ഡാർക്ക് പിങ്കും പിന്നീട് നേരത്തെ ലൈറ്റ് പിങ്കായി മാറി പിന്നീടത് ഗ്രീനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തളിരിടുന്ന അവസ്ഥ മിക്കവാറും ഈ ചെടിക്ക് എല്ലാ സീസണിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാ സീസണിലും നമുക്ക് പൂവിട്ടതുപോലെയുള്ള ഈ ചെറിയ ഇലകൾ ആ ചെടിയുടെ അഗ്രഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. നിറയെ തുരുതുരാ ഇലകൾ വരുന്ന ചെടിയാണെങ്കിൽ തുരുതുരാ പൂക്കൾ വന്ന പോലെ നമുക്ക് ആ ചെടിയെ കാണാൻ സാധിക്കും. ഇത് ഏറ്റവും ഭംഗിയായിരിക്കുക ഇൻഡോറിൽ വെക്കുമ്പോഴാണ്. അതിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് നമ്മൾ കറക്റ്റ് പോട്ടിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണത്. ഈ ജെയ്ഡ് പ്ലാന്റുകളുടെ കെയർ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ മുമ്പൊരിക്കൽ ജെയ്ഡ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിലേയും കൊടുക്കാം. താല്പര്യമുള്ള ആളുകൾ ഇത്തരം ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെ വളർത്താമെന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാനത് പറയുന്നുണ്ട്. ഈ ജെയ്ഡ് പ്ലാന്റിൻ്റെ വളരെ കുറച്ച് മാത്രം പീസസ് എൻ്റെ അടുത്ത് കളക്ഷനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഭംഗി കണ്ടതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. എങ്കിലും ഈ ചെടി വളർത്തുന്ന ആളുകൾ, ഇതിൻ്റെ കളക്ഷൻസ് സാധാരണഗതി നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ വളർത്താൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 2-3 ചെടികൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അറിയാമല്ലോ ഇതിപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ അതിന് വില സ്വല്പം കൂടുതലായിരിക്കും, അതേപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കളക്ഷനുമാണ്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ചെടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. കുറച്ചെണ്ണമേ ഉള്ളൂ, നമ്മൾ ആദ്യം വരുന്നവർക്ക് ആദ്യം കൊടുക്കുകയെ മാർഗമുള്ളൂ. അപ്പോൾ വേണ്ടവർ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് നിറയെ കമ്പുകളുള്ള ചെടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കമ്പുകൾ വളരെ ശ്രദ്ധാപൂർവ്വം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ പോട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ച് കൂടുതൽ എണ്ണമാക്കി പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു താല്പര്യം കൂടി മുന്നിൽ കണ്ട ആരെങ്കിലും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചെടി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാനും കൂടിയുള്ളൊരു അവസരം ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.